വിധിയിലും മീതെയാണ് പൗരുഷം എന്നാണ് കഴിഞ്ഞ വാരത്തിൽ സമർത്ഥിച്ചത് വിധിയും പൗരുഷവും സത്യത്തിൽ ഒരേ അവിഭാജ്യ ശക്തിയുടെ രണ്ട് വ്യാപാരങ്ങളാണിത് കുറച്ചുകൂടി നിഷ്കർഷിച്ചു നോക്കിയാൽ ഒന്നിന്റെ തന്നെ രണ്ടു പേരാണ് ഈ വിധിയും പൗരുഷവും എന്നത് ഒരാളുടെ ഇച്ഛ അതായത് പൗരുഷം എന്ന് പറയുന്നത് അയാളുടെ തന്നെ വിധിയുടെ ആദ്യ രൂപമാണത്രയും അതെ ലോകത്തിൻ്റെ അനിവാര്യമായ ഉപബോധിയിൽ പ്രത്യക്ഷീഭവിക്കുന്ന പൗരുഷൻ തന്നെ പ്രായോഗിക വശത്തേക്ക് നോക്കിയാൽ വിധി പൗരുഷത്തേക്കാൾ മീതയാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു വിശ്വാസം ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയിൽ വല്ല വ്യത്യാസവും വരുത്തുന്നുണ്ടോ എന്നുള്ളത് വളരെ സന്ദിഗമാണ് എന്നാൽ അയാളുടെ പ്രകൃതിയിലും അന്തരാത്മാവിലും അത് നിശ്ചയമായും ചില ഭാവഭേദങ്ങളെ ഉളവാക്കുന്നുണ്ട് വിധിയിലുള്ള വിശ്വാസമാണ് മനുഷ്യരെ ജീവിത ദുഃഖങ്ങൾ സഹിക്കാൻ ശക്തരാക്കുന്നതും ഭാവിയെ ശോഭനമാക്കുവാൻ വേണ്ട രീതിയിൽ പ്രയത്നശീലരാക്കുന്നതും വാസ്തവത്തിൽ ബുദ്ധിപരങ്ങളായിരിക്കുന്ന വിചാരങ്ങളല്ല നമ്മളുടെ കർമ്മത്തെ ഭരിക്കുന്നത് പ്രകൃതിയും സ്വഭാവദാർഢ്യവുമാണ് ഏറ്റവും മേലേക്കിടയിലുള്ള കർമ്മധീരന്മാരെല്ലാം തന്നെ വിധിയിൽ വിശ്വസിക്കുന്നവരാണ് മുഹമ്മദ് നബി തുടങ്ങി സീസർ നെപ്പോളിയൻ മഹാത്മാഗാന്ധി എന്നിവർ ഇവരൊക്കെ ഉള്ളതായിരിക്കുന്ന സർവരും സാമാന്യ മനുഷ്യന്മാരെക്കാളധികം അതിമാനുഷന്മാരാണ് വിധിയിൽ വിശ്വസിക്കുന്നവരായി ലോകചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതും ഇവിടെ ചിന്തനീയം തന്നെയാണ് സമഷ്ടി രൂപത്തിലുള്ള കർമ്മത്തിൻ്റെ അംശം എന്നുള്ളതായിരിക്കുന്ന നിലയ്ക്ക് നമ്മളുടെ കർമ്മഫലത്തെ വ്യവസ്ഥപ്പെടുത്തുന്ന ഇച്ഛാശക്തിയാണ് അല്ലെങ്കിൽ പൗരുഷമാണ് സമിഷ്ട ജീവിതം ജീവി ലോകത്തെ ഭരിച്ചു പോരുന്നതായിരിക്കുന്ന കർമ്മത്തോടെ പ്രതിക്രിയ നിയമത്തോടെ അത്യധികം അടുത്ത് നിൽക്കുന്നതായി പണ്ഡിതന്മാർ സിദ്ധാന്തിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ സദ്ഭാവമാണ് ഏതൊരു മനുഷ്യനെയും നിലനിർത്തുന്നത് അതെ സമഷ്ടി ബ്രഹ്മാണ്ടത്തിന്റെ ഇച്ഛയും ജ്ഞാനവുമാണ് അത്രേ അജ്ഞേയ അജ്ഞേയാവശ്യത്തിനു വേണ്ടി ഏതു ജീവനിലും പ്രവർത്തിക്കുന്നത് സമഷ്ടിയെ വ്യവസ്ഥാപനം ചെയ്യുന്ന ഓരോ മനുഷ്യന്റെയും ചുമതലയുടെ ശക്തി തന്നെയാണ് അവനിൽ അന്തർഭവിച്ചിട്ടുള്ള ഇച്ഛാശക്തി എന്നത് ആ ഇച്ഛാശക്തിയെയാണ് മനസ്സ് കടന്ന് പിടികൂടി പൗരുഷം എന്ന് നാമകരണം ചെയ്യുന്നത് ഏതൊരാളുടെയും കർമ്മത്തിന്റെ ഫലം അയാൾക്ക് മാത്രമായി ഉള്ളതല്ല അത് ഈ ലോകത്തിനു കൂടി വേണ്ടിയുള്ളതാണ് ഒരു മനുഷ്യൻ്റെ സഞ്ചിതകർമ്മത്തോടുകൂടി യാതൊന്നും കൂട്ടുവാനോ ആ സഞ്ചിതകർമ്മത്തിനെ കുറയ്ക്കുവാനോ സാധിക്കില്ല പലരോടും സ്വസമുദായത്തോടാകട്ടെ സ്വരാജ്യത്തോടാകട്ടെ ഇതിനോടൊക്കെയുള്ളതായിരിക്കുന്ന കർമ്മബന്ധത്തോടു കൂടിയാണ് ആത്മാവ് മുൻ ജന്മത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ആ മുൻ ജന്മം തന്നെ അസംഖ്യം അസംഖ്യം ജന്മങ്ങളുടെ ഫലമായി ഉണ്ടായതാണ് ഈ ജന്മത്തിന് മുൻപിൽ കിടക്കുന്നതായിരിക്കുന്ന ജന്മപരമ്പരയുടെ അവസാനത്തിൽ വെച്ച് ഈശ്വരത്വം നേടാനിരിക്കുന്നവനുമാണ് ഈ മനുഷ്യൻ പ്രാരബ്ധകർമ്മം അനുഭവിച്ചേ മതിയാകൂ പ്രാരബ്ധകർമ്മം എന്ന് പറയുന്നത് തന്നെ തുടുക്കപ്പെട്ട അസ്ത്രമാണ് നല്ലതായാലും ശരി മോശമായാലും ശരി അതിന് ശാന്തതയോടുകൂടിയും സമാധാനത്തോടുകൂടിയും കൈക്കൊണ്ട് സധൈര്യം അനുഭവിക്കുക തന്നെ വേണ്ടതാണ് കർമ്മത്തിന് തീരെ വിധേയനല്ലാതായി തീരാൻ ബ്രഹ്മത്തോടുകൂടി സായുജ്യം നേടുകയെ നിവൃത്തിയുള്ളൂ മോക്ഷപ്രാപ്തി കൈവന്ന മനുഷ്യൻ സ്വതന്ത്രനാണ് എന്നാണല്ലോ പറയുന്നത് ആ സ്വാതന്ത്ര്യം ദേഹ മനസ്സുകളുടെ ബന്ധനത്തിൽ നിന്നുള്ള ആത്മാവിൻ്റെ മുക്താവസ്ഥയല്ലാതെ മറ്റൊന്നും തന്നെയല്ല ഒരു ഭക്തന് മനോവ്യാപാരങ്ങളുള്ള കാലത്തോളം തന്നെ മനസ്സിൻ്റെ അധീനനായി നിന്നുകൊണ്ട് മാത്രമേ പ്രകൃതിയുടെ ദുഃഖകരത്വത്തെ ഇല്ലായ്മ ചെയ്ത് പുറത്തു ചാടുവാൻ കഴിയുകയുള്ളൂ അങ്ങനെ നോക്കിയാൽ ഈശ്വരൻ പോലും കർമ്മത്തിന് അധീനനാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രാരബ്ധകർമ്മം എന്നുള്ളത് മുൻജന്മകർമ്മത്തിൻ്റെ ഫലമാണെന്നും അത് അനുഭവിച്ച് തിരുക്കുക തന്നെ വേണം എന്നുള്ളതായിരിക്കുന്ന ജ്ഞാനികളുടെ ഉപദേശത്തിൽ നിന്നും മനുഷ്യന്റെ തലയിലെഴുത്തനുസരിച്ചുള്ള നമ്മളുടെ ഇന്നത്തെ പ്രവൃത്തികളെല്ലാം പണ്ട് എങ്ങോ തീർച്ചപ്പെടുത്തിയുള്ളതാണെന്നുള്ള വിചാരം അറിവില്ലാത്ത വ്യക്തികൾക്കിടയിൽ വേരൂന്നി പിടിച്ചിട്ടുണ്ട് എന്നാൽ ഈ തെറ്റിദ്ധാരണയ്ക്ക് കർമ്മശാസ്ത്രജ്ഞമാർ ഉത്തരവാദികളല്ല എന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു അവർ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭൂതകാലത്തിലെ കർമ്മം വർത്തമാനകാലത്തിലെ കർമ്മത്തിനടിയിലുണ്ടെങ്കിൽ തന്നെയും ഈ പ്രാരാബ്ധകർമ്മമാണ് ഭാവി കാലത്തെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്നാണ് സഞ്ജീതകർമ്മത്തെ നാം അതിനോടുകൂടി ചേർക്കുന്നതായിരിക്കുന്ന സൽക്കർമ്മങ്ങളെ കൊണ്ട് നന്നാക്കുവാനും സാധിക്കുന്നതാണ് ദുർവാസനകളെ നമ്മളുടെ സദ്വാസനകളൊക്കെ നശിപ്പിക്കാൻ കഴിയുന്ന പോലെ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ ഇച്ഛിക്കുന്നതും വിചാരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം തന്നെ വേണ്ട വിധത്തിലായാൽ അവന് അവൻ്റെ ഭാവിയെ ശോഭനമായ വിധം രൂപപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് എന്ന് തന്നെയാണ് ദേവന്മാർ എങ്ങനെയാണോ പദത്തിൽ എത്തിച്ചേർന്നത് അതുപോലെ ഏതൊരു മനുഷ്യനും അവൻ്റെ സൽക്കർമ്മത്താൾ അത്യുച്ചകോടിയിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് പുരാണങ്ങൾ നമ്മളെ പഠിപ്പിക്കും